ദിനത്തിൽ ആഘോഷങ്ങളില്ലാതെ സമാധാനത്തിനായി ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യം മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു മാർപ്പാപ്പയുടെ ക്രിസ്മസ് ദിന സന്ദേശം. ഇന്നത്തെ രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ബത്ലഹേമിലാണെന്നും സമാധാനത്തിന്റെ രാജകുമാരൻ പിറവി കൊണ്ടെടുത്ത യുക്തിരഹിതമായ യുദ്ധത്തിനു വേണ്ടി അദ്ദേഹം ഒരിക്കൽ കൂടി തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ആയുധങ്ങളുടെ ബലത്തിലല്ല, അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹപ്രകടനത്തിൽ നിന്നേ അനീതി ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ക്രിസ്മസ് ദിന സന്ദേശത്തിൽ പറഞ്ഞു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ചാണ് ക്രിസ്മസ് ദിന സന്ദേശം നൽകിയത്. ഗാസയുടെയോ ഇസ്രായേലിന്റെയോ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പ്രസംഗത്തിലുടനീളം അദ്ദേഹം യുദ്ധത്തെക്കുറിച്ചും യുദ്ധക്കെടുതികളെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പരാമർശിച്ചു. ബത്ലഹേമിലും ഇത്തവണ ഗസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ക്രിസ്മസിന്റെ തലേദിവസം നടക്കാറുള്ള തിരുപ്പിറവി ആഘോഷങ്ങൾ ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയും ഒഴിവാക്കി. ക്രിസ്മസ് നാളുകളിൽ വലിയ ക്രിസ്മസ് ട്രീ ഒരുക്കുകയും പ്രത്യേക ചന്ത നടത്തുകയും ചെയ്യുന്ന അസീസിയിലെ തെരുവുകളും ഇത്തവണ വിജനമാണ്. സിറിയയിലെ മൂന്ന് പ്രധാന സഭകളായ ഗ്രീക്ക് ഓർത്തഡോക്സും സിറിയാക്ക് ഓർത്തഡോക്സും മെൽക്കിഡ് ഗ്രീക്ക് ഓർത്തഡോക്സും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ബത്ലഹേം ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ച് പാസ്റ്റർ ആവശ്യപ്പെട്ടത്. ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറിയയും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി. പ്രധാന പള്ളികളിൽ ആഘോഷം മതപരമായ ചടങ്ങുകളിലും പലസ്തീൻ ജനതയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥനയിലും ഒതുങ്ങും. ഉണ്ണിയേശു ജനിച്ച പലസ്തീനിലെ മണ്ണിൽ ജനങ്ങൾ ദുരിതത്തിലാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങളും ഒഴിവാക്കുകയാണെന്നും അലപ്പോയിലെ സിറിയ കാത്തലിക് ആർച്ച് ബിഷപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്.